ഹായ് ഫ്രണ്ട്സ്, ഇതൊരു പുതിയ പരീക്ഷണമാണ്. നമുക്കറിയാം എല്ലാ എക്സാം 10-ാം ക്ലാസ് ബേസ് ആയിട്ടുള്ള എല്ലാ എക്സാമിൻ്റെയും ജനറൽ നോളജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് 10-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ്. 7, 8, 9, 10 എന്നീ ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കുന്നത് 10-ാം ക്ലാസ്സിലെ ടെസ്റ്റുകളാണ്. 10-ാം ക്ലാസ്സിലെ കെമിസ്ട്രി എന്ന ഭാഗത്തിലെ വാതകാവസ്ഥ എന്ന ഭാഗത്തു നിന്നും കുറച്ച് പോയിന്റുകളാണ്. നിങ്ങൾ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും അറിയിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയിക്കാം. ഇപ്പോൾ നോക്കാം, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അഥവാ വാതക അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്. പദാർത്ഥങ്ങൾ സാധാരണയായി 3 അവസ്ഥകളിൽ കാണുന്നു. പദാർത്ഥങ്ങൾക്ക് 7 അവസ്ഥകളുണ്ട്. ഇവിടെ 3 അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്. കട്ടിയായി കാണുന്നതെല്ലാം ഖരാവസ്ഥയിലാണ്. പദാർത്ഥങ്ങൾക്ക് 7 അവസ്ഥകളുണ്ട്. ഇവിടെ 3 അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്. കട്ടിയായി കാണുന്നതെല്ലാം ഖരാവസ്ഥയിലാണ്. ഒഴുകുന്നവയെല്ലാം ദ്രാവകങ്ങളാണ്. പരക്കുന്നവയെല്ലാം വാതകങ്ങളാണ്. ഏതൊരു പദാർത്ഥത്തെയും 3 അവസ്ഥകളിൽ നോക്കാൻ കഴിയും. ഓരോ പദാർത്ഥവും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടികയാണ് തന്മാത്ര. അപ്പോൾ ഓരോ പദാർത്ഥവും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടിക തന്മാത്രയാണ്. തന്മാത്ര ക്രമീകരണത്തിലുള്ള വ്യത്യാസമാണ് 3 അവസ്ഥകൾക്കും കാരണം. തന്മാത്ര ക്രമീകരണത്തിലുള്ള വ്യത്യാസമാണ് 3 അവസ്ഥകൾക്കും കാരണം. ഖരപദാർത്ഥങ്ങളിൽ തന്മാത്രകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കൂടുതലാണ്. കൃത്യമായ ആകൃതി ഉണ്ടാവാൻ കാരണം ഇതാണ്. അപ്പോൾ ഖരപദാർത്ഥങ്ങൾക്ക് കൃത്യമായ ആകൃതി ഉണ്ടാകാൻ കാരണം തന്മാത്രകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ്. ദ്രാവങ്ങളിൽ തന്മാത്രകൾ ഖരപദാർത്ഥങ്ങളെ അപേക്ഷിച്ച് അല്പം അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. തന്മാത്രകൾ തമ്മിലുള്ള അകലം താരതമ്യേന കുറവായതിനാൽ അവ ഒന്നിനുമീതെ ഒന്നായി കുത്തിമറിയുന്നു. അതുകൊണ്ടാണ് ദ്രാവകങ്ങൾ ഒഴുകുന്നത്. അപ്പോൾ ദ്രാവങ്ങളിൽ തന്മാത്രകൾ ഖരപദാർത്ഥങ്ങളെ അപേക്ഷിച്ച് അല്പം അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അകൽച്ച കാരണമാണ് അവ ഒന്നിനുമേതെ ഒന്നായി കുത്തിമറിയുന്നത്. അതുകൊണ്ടാണ് ദ്രാവങ്ങൾ ഒഴുകുന്നത്. എന്നാൽ വാതകങ്ങളിൽ തന്മാത്രകൾ വളരെ അകന്നു കാണുന്നു. അവ തമ്മിൽ ആകർഷണബലം തീരെ കുറവാണ്. വാതകങ്ങളിൽ തന്മാത്രകൾ തമ്മിൽ ആകർഷണബലം വളരെ കുറവാണ്. വാതകങ്ങൾ എളുപ്പത്തിൽ പരക്കാൻ അഥവാ വ്യാപിക്കാൻ കാരണം ഇതാണ്. അതുകൊണ്ട് വാതകങ്ങളെ അമർത്തി ഒതുക്കാം. നല്ലവണ്ണം അമർത്തി ഒതുക്കി ദ്രാവകമാക്കാം. വാതകങ്ങളെ നമുക്ക് ദ്രാവങ്ങളാക്കി മാറ്റാം. ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്നാൽ പദാർത്ഥങ്ങൾ പരസ്പരം കൂടിച്ചേരുന്ന സ്വഭാവമാണ്. പദാർത്ഥങ്ങൾ പരസ്പരം കൂടിച്ചേരുന്ന സ്വഭാവത്തിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. എല്ലാ അവസ്ഥകളിലും പദാർത്ഥങ്ങൾ തമ്മിൽ കൂടിക്കലരും. കൂടിക്കലരുന്നതിൻ്റെ വേഗത തന്മാത്രകളുടെ ചലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചലന വേഗത കൂടുമ്പോൾ വേഗത്തിൽ കൂടിക്കലരും. ഖരവും ഖരവും തമ്മിൽ കൂടിക്കലരുന്നതിൻ്റെ വേഗത ഏറ്റവും കുറവും വാതകവും വാതകവും തമ്മിൽ കൂടിക്കലരുന്നതിൻ്റെ വേഗത ഏറ്റവും കൂടുതലാണ്. താപനില. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജം. താപനില എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജമാണ്. താപനില അളക്കുന്നതിന് ഡിഗ്രി സ്കെയിലും കെൽവിൻ സ്കെയിലും ഉപയോഗിക്കുന്നു. അപ്പോൾ താപനില അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡിഗ്രി സ്കെയിലും കെൽവിൻ സ്കെയിലും. ഡിഗ്രി സെൻറ്റിഗ്രേഡ് താപനിലയേക്കാൾ 273 കൂടുതലായിരിക്കും കെൽവിൻ സ്കെയിലിലെ താപനില. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 273 കെൽവിനാണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 273 കെൽവിനാണ്. അതെപ്പോഴും ഓർത്തിരിക്കുക. വാതക നിയമങ്ങൾ. ഒരു വാതകത്തിൻ്റെ വ്യാപ്തത്തിന് മർദ്ദം, താപനില, തന്മാത്രകളുടെ എണ്ണം എന്നിവയുമായി ബന്ധം സൂചിപ്പിക്കുന്നു. വ്യാപ്തം V എന്ന അക്ഷരം കൊണ്ടും മർദ്ദം P എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിക്കാം. താപനിലയെ T എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിക്കാം. പിന്നെ തന്മാത്രകളുടെ എണ്ണം N എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ ഇതൊരു ടേമാണ്. വ്യാപ്തത്തിനെ V എന്ന അക്ഷരം കൊണ്ടും മർദ്ദത്തെ P എന്ന അക്ഷരം കൊണ്ടും പ്രഷർ. മർദ്ദം എന്നാൽ പ്രഷർ P എന്ന അക്ഷരം കൊണ്ടും വ്യാപ്തം എന്നാൽ വോളിയം V എന്ന അക്ഷരം കൊണ്ടും താപനില അഥവാ ടെമ്പറേച്ചർ എന്നാൽ T എന്ന അക്ഷരം കൊണ്ടും തന്മാത്രകളുടെ എണ്ണം നമ്പർ ഓഫ് മോളിക്യൂൾസ് അതിനെ N എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പറയുന്നത് ബോയിൽ നിയമം. എന്താണ് ബോയിൽ നിയമം? വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം. വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നതാണ് ബോയിൽ നിയമം. വാതകങ്ങളെ അമർത്തി ഒതുക്കാം. മർദ്ദം കൂട്ടിയാൽ വ്യാപ്തം കുറയും. അപ്പോൾ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള അനുപാതമാണ് ബോയിൽ നിയമം പറയുന്നത്. മർദ്ദം കൂട്ടിയാൽ വ്യാപ്തം കുറയും. രണ്ടും വിപരീത അനുപാതമാണ്. മർദ്ദം കുറച്ചാൽ വ്യാപ്തം കൂടും.
താപനിലയും തന്മാത്രകളുടെ എണ്ണവും സ്ഥിരമായിരുന്നാൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഇതാണ് ബോയിൽ നിയമം. അപ്പോൾ ബോയിൽ നിയമം എന്നാൽ താപനിലയും തന്മാത്രകളുടെ എണ്ണവും അഥവാ മാസും സ്ഥിരമായിരുന്നാൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഇതാണ് ബോയിൽ നിയമം. അതായത് മർദ്ദം കൂട്ടിയാൽ വ്യാപ്തം കുറയുകയും മർദ്ദം കുറച്ചാൽ വ്യാപ്തം കൂടുകയും ചെയ്യും. ഇതിൻ്റെ ഗണിത രൂപമാണ് വി ഇസ് പ്രൊപ്പോർഷണൽ ടു 1/P. വി ഇസ് പ്രൊപ്പോർഷണൽ ടു 1/P, വിപരീത അനുപാതത്തിലാണ്. ഇതിൻ്റെ സമവാക്യം നമുക്ക് PV = ഒരു സ്ഥിരസംഖ്യ എന്ന് പറയാം. ഇതിൻ്റെ പ്രായോഗിക നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ട സമവാക്യമാണ് P1V1 = P2V2. കണക്കുകൾ ചെയ്യാനുണ്ടാകുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം P1V1 = P2V2. ബോയിൽ നിയമത്തിൻ്റെ പ്രായോഗിക ഫലങ്ങൾ. LPG സിലിണ്ടറിൽ പാചകവാതകം മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി സംഭരിക്കുന്നു. ബോയിൽ നിയമത്തിനൊരു ഉദാഹരണമാണ് LPG സിലിണ്ടറിൽ പാചകവാതകം മർദ്ദം ഉപയോഗിച്ച് ദ്രാവകമാക്കി സംഭരിക്കുന്നത്. പിന്നെ അന്തരീക്ഷത്തിൽ മേലോട്ട് ഉയരുന്ന ബലൂണിൻ്റെ വലിപ്പം കൂടി വരുന്നു. അപ്പോൾ അന്തരീക്ഷത്തിൽ ഒരു ബലൂൺ മുകളിലേക്ക് വിടുകയാണെങ്കിൽ അതിൻ്റെ വലിപ്പം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അതായത് മുകളിലേക്ക് കൂടുന്തോറും മർദ്ദം കുറയുന്നു, അതുകൊണ്ട് വ്യാപ്തം കൂടിക്കൂടി വരുന്നു. വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും മേലോട്ട് വരുന്ന വായു കുമിള വലുതാക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, നമ്മൾ എക്സാമിന് ഇടയ്ക്ക് ചോദിക്കാം വെള്ളത്തിനടിയിൽ നിന്നും മേൽപോട്ട് വരുന്ന വായു കുമിള വലുതാവുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ബോയിൽ നിയമമാണ്. അടുത്ത ചാൾസ് നിയമം. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം കുറയ്ക്കുന്നു. വ്യാപ്തവും താപനിലയും കുറയ്ക്കുന്നതാണ് ചാൾസ് നിയമം. എന്നാൽ ബോയിൽ നിയമം എന്നാൽ വ്യാപ്തവും മർദ്ദവും കുറയ്ക്കുന്ന ബന്ധമാണ്. ബോയിൽ നിയമം VP ആണെങ്കിൽ ചാൾസ് നിയമം VT ആണ്. വ്യാപ്തവും താപനിലയും. വാതകങ്ങൾ ചൂടാക്കിയാൽ പെട്ടെന്ന് വികസിക്കുന്നു. അതായത് താപനില കൂടുമ്പോൾ വ്യാപ്തവും കൂടും, നേരെ തിരിച്ചും. താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടുകയും താപനില കുറയുമ്പോൾ വ്യാപ്തം കുറയുകയും ചെയ്യുന്നു. മർദ്ദവും തന്മാത്രകളുടെ എണ്ണവും അല്ലെങ്കിൽ മാസ് സ്ഥിരമായിരുന്നാൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം താപനിലയ്ക്ക് നേർ അനുപാതത്തിലാണ്. ഇതാണ് ചാൾസ് നിയമം. ചാൾസ് നിയമം എന്നാൽ മർദ്ദവും തന്മാത്രകളുടെ എണ്ണവും മാസ് സ്ഥിരമായിരുന്നാൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം താപനിലയ്ക്ക് നേർ അനുപാതത്തിലാണ്. അതായത് V is proportional to T. Volume is proportional to T. ടെമ്പറേച്ചർ. V/T ഒരു കോൺസ്റ്റൻറ്റ് നമ്പറായിരിക്കും. എൻ്റെ ക്രിയകളൊക്കെ ചെയ്യാനുള്ള ഇക്വേഷനാണ് V1/T1 = V2/T2. പിന്നെ ചാൾസ് നിയമത്തിൻ്റെ പ്രായോഗിക ഫലങ്ങൾ നോക്കാം. വീർപ്പിച്ച ബലൂൺ കൂടുതൽ വീർത്താൽ പൊട്ടുന്നു. അതായത് വോളിയം കൂടുന്തോറും ടെമ്പറേച്ചറും കൂടും, ബലൂൺ പൊട്ടുന്നു. ചൂടാക്കുമ്പോൾ അടച്ചു വെച്ച പാത്രത്തിൽ നിന്നും ആവി പുറത്തു പോകുന്നത്. പ്രഷർ കുക്കറിൻ്റെയൊക്കെ തത്വമാണ് ചാൾസ് നിയമം. ചൂടാക്കുമ്പോൾ അടച്ചു വെച്ച പാത്രത്തിൽ നിന്നും ആവി പുറത്തു പോകുന്നു. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറുകളിൽ കാറ്റ് അല്പം കുറച്ചടിക്കുന്നു. അപ്പോൾ വേനൽക്കാലത്ത് ടയറുകളിൽ കാറ്റ് അല്പം കുറച്ചാണ് അടിക്കുന്നത്. LPG സിലിണ്ടറുകൾ ഉരുട്ടിക്കൊണ്ട് പോകരുതെന്ന് പറയുന്നു. അപ്പോൾ LPG സിലിണ്ടറുകൾ ഉരുട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ കാരണം ചാൾസ് നിയമമാണ്. അവഗാഡ്രോ നിയമം. അവഗാഡ്രോ നിയമം എന്താണെന്ന് നോക്കാം. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ് അവഗാഡ്രോ നിയമം. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും, അതായത് വിയും എന്നും തമ്മിലുള്ള ബന്ധമാണ് അവഗാഡ്രോ നിയമം. ഊതിയാൽ വീർക്കും, അതായത് തന്മാത്രകളുടെ എണ്ണം കൂടിയാൽ വ്യാപ്തം കൂടും. തന്മാത്രകളുടെ എണ്ണം കൂടിയാൽ വ്യാപ്തം കൂടും. മർദ്ദവും താപനിലയും സ്ഥിരമായിരുന്നാൽ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലാണ്. ഇതാണ് അവഗാഡ്രോ നിയമം. അപ്പോൾ അവഗാഡ്രോ നിയമം എന്നാൽ മർദ്ദവും താപനിലയും സ്ഥിരമായിരുന്നാൽ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതിൻ്റെ ഗണിത രൂപമാണ് V is proportional to N. Volume is proportional to number of molecules. ഇത് V/N = ഒരു സ്ഥിരസംഖ്യ, കോൺസ്റ്റൻറ്റ് നമ്പറാണെന്ന് പറയാം, സ്ഥിരസംഖ്യയാണെന്ന് പറയാം. ഇതിനെല്ലാം സൂചിപ്പിക്കുന്ന ഗ്രാഫുകൾ എന്ന് നോക്കാം. റെയിൽവേ എക്സസീവുകളുടെ എക്സാമ്പിൾക്ക് ചിലപ്പോൾ ഗ്രാഫുകൾ എന്ന് ചോദിക്കാം. ബോയിൽ നിയമം. ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. വോളിയവും പ്രഷറും രണ്ട് വിപരീത അനുപാതത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വോളിയം കൂടുന്തോറും പ്രഷർ കുറയുന്നു, പ്രഷർ കൂടുന്തോറും വോളിയം കുറയുന്നു. പിന്നെ ചാൾസ് നിയമം. V/T വോളിയവും ടെമ്പറേച്ചറും രണ്ടും ഒരേ അനുപാതത്തിലാണ്. വോളിയം കൂടുന്തോറും ടെമ്പറേച്ചർ കൂടുന്നു,
ടെമ്പറേച്ചർ കുറയുംതോറും വോളിയം കുറയുന്നു. പിന്നെ അവഗാഡ്രോ നിയമം, വിയും എന്നും വോളിയവും നമ്പർ ഓഫ് മോൾസും രണ്ടും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. വോളിയം കൂടുന്തോറും തന്മാത്രകളുടെ എണ്ണം കൂടുന്നു, തന്മാത്രകളുടെ എണ്ണം കുറയുംതോറും വോളിയം കുറയുന്നു. അപ്പോൾ രണ്ടും ഓർത്തിരിക്കുക, ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം. ബോയിൽ നിയമം പറയുന്നത് വോളിയവും പ്രഷറും തമ്മിലുള്ള ബന്ധമാണ്, ചാൾസ് നിയമം പറയുന്നത് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ്, അവഗാഡ്രോ നിയമം പറയുന്നത് വോളിയവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാവുന്നതാണ്, നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.